രഹസ്യങ്ങളുടെ പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. വിക്ടർ ഡാനിയൽ എന്ന പേര് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദുഷ്പേരായി മാറിക്കഴിഞ്ഞു. ഈ പേരിന് പിന്നിൽ തന്നെയുണ്ട് നിഗൂഢതകളുടെ ഒരുപാട് രഹസ്യങ്ങൾ. പ്രകൃതിവിരുദ്ധ ലൈംഗികതയിൽ അതീവ തൽപരനാണ് ഈ കക്ഷി. ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഒടുവിലായി സ്വന്തം മകളുടെ മകളെ അതിക്രൂരമാം വിധത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയ കുറ്റം. ഈ കേസിന് തുമ്പുണ്ടായതിനു ശേഷം വിക്ടറിൻ്റെ യഥാർത്ഥ മുഖം ലോകം തിരിച്ചറിഞ്ഞു. തൻ്റെ പീഡനശ്രമം തടഞ്ഞ രണ്ടുപേരെയാണ് ഇയാൾ നിർദ്ദയം കൊന്നുകളഞ്ഞത്. ഒന്ന് അയൽവാസി യുവാവാണെങ്കിൽ മറ്റേത് സ്വന്തം മകളുടെ മകളും. വിക്ടർ എന്ന ക്രൂരമൃഗത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ സീക്രട്ട് ഫയലിലൂടെ പുറത്തു കൊണ്ടുവരികയാണ്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കുണ്ടറപീഡനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി. നേരം വെളുക്കാൻ ജനം കാത്തിരുന്നു. വല്ല വിധേനയുമാണ് രാത്രി വെളുപ്പിച്ചു തീർത്തത്. ഇന്നാണ് ആ ദിവസം. ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ്. അവനെ ഒന്ന് കാണണം. കയ്യിൽ കിട്ടിയാൽ രണ്ടു കൊടുക്കണം. എന്നിട്ട് പച്ച തെറി പറയണം. ഓരോരുത്തരും കണക്കുകൂട്ടലുകളുമായി കാത്തിരുന്നു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. രാവിലെ 7 മണിയോടെ അയാളെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോ സമയം കുറെ ആയല്ലോ. ജനക്കൂട്ടം അക്ഷമരായി തുടങ്ങി. ജനക്കൂട്ടം ഒന്ന് ആടി ഉലഞ്ഞു. വേണ്ടടാ, അവനെ കൊണ്ടുവരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ ഒരാൾ പറഞ്ഞു. എല്ലാ കണ്ണുകളും റോഡിലേക്ക് പാഞ്ഞു. പോലീസ് വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. ജനക്കൂട്ടത്തെക്കാൾ കാക്കിക്കാരുടെ എണ്ണമാണ് കൂടുതലെന്ന് തോന്നിപ്പോയി. അത്രയ്ക്കുണ്ടായിരുന്നു കാക്കിപ്പട്ടാളം. നാടിനെ വിറപ്പിച്ച പ്രതിയേയും കൊണ്ട് പോലീസ് വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും ആ പിശാചനെ പുറത്തിറക്കും. ജനം ആർത്തിരമ്പി. പ്രതിയെ പുറത്തിറക്കുന്നതിന് മുമ്പ് സ്ഥലം DYSP ഒരു ആമുഖ പ്രസംഗം ആരംഭിച്ചു. അയാൾ ഞങ്ങളുടെ കസ്റ്റഡി പ്രതിയാണ്. അയാൾ ഇപ്പൊ നിങ്ങൾ അയാളുടെ ഷട്ടിനെ പിടിക്കാനും അടുത്തോട്ട് കൂടാനും ഒരു വിഷയം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല. നിങ്ങൾ പുറകോട്ട് ഇല്ല സാറേ, ഞങ്ങൾക്ക് അവനൊന്ന് കണ്ടാ മതി. ഞങ്ങൾ അവനൊന്നും ചെയ്യില്ല സാറേ. ജനക്കൂട്ടം പോലീസിന് ഉറപ്പുകൊടുത്തു. പക്ഷെ ജനക്കൂട്ടത്തിന്റെ മനസ്സിലിരുപ്പ് മറ്റൊന്നായിരുന്നു. ആ മനസ്സിലിരുപ്പ് പോലീസിന് നന്നായി അറിയാമായിരുന്നു. പോലീസ് വലയം തീർത്തു. ഇനി ആകാംക്ഷയുടെ നിമിഷങ്ങൾ. പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്നും പുറത്തിറക്കി. വിക്ടർ ഡാനിയൽ എന്ന കൊടും ക്രിമിനൽ. മനുഷ്യ ശരീരങ്ങൾ സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മനുഷ്യമൃഗം. പച്ചയ്ക്കു പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ആസക്തർ. ഇയാൾക്കാണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല. കുഞ്ഞെന്നോ വലുതെന്നോ നോട്ടവുമില്ല. മകളെന്നോ അമ്മയെന്നോ ബന്ധം നോക്കില്ല. ആരെ കണ്ടാലും ഭോഗിക്കും. അതാണ് ഈ രൂപത്തിന്റെ ആകത്തുക. പ്രതിക്ക് ഇത്തരത്തിലുള്ള ഒരു വൈകൃതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഈ ലൈംഗിക വൈകൃതത്തോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പൊതുവിലും അതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ടീം അന്വേഷണത്തിൽ ഞാൻ ഹെഡ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കി. ഈ മെലിഞ്ഞുണങ്ങിയ രൂപത്തെയും കൊണ്ട് പോലീസ് എത്തിയിരിക്കുകയാണ് തെളിവെടുപ്പ് നടത്താൻ. ഈ മനുഷ്യമൃഗം പീഡിപ്പിച്ചു കൊന്ന സ്വന്തം ചെറുമകളുടെ വീട്ടിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും എത്തി.
എല്ലാ കുറ്റവും അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. താനാണ് 10 വയസ്സുകാരി ചെറുമകളെ പീഡിപ്പിച്ചു കൊന്നതെന്ന് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ പോലീസിനോട് ഏറ്റുപറഞ്ഞു. കേട്ടവർ മുഖം ചുളിച്ചുപോയി. അയ്യേ, ഇവനൊരു മനുഷ്യനാണോ എന്ന ചോദ്യം വേറെ. ശാസ്ത്രീയപരമായിട്ട് ഞങ്ങൾക്ക് കണ്ട കിട്ടിയ തെളിവുകളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ, അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞത് കുറച്ച് വാസ്തവമുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. ഇവരെന്നാലും പ്രതി തുറന്നു പറഞ്ഞില്ല, ശക്തമായിട്ട് തന്നെ പിടിച്ചു നിന്നു. ഒരു കാരണവശാലും തുറന്നു പറയാതെ എന്താണെന്ന് പറയാതെ നിന്നു. പക്ഷേ ഈ അവർ പറഞ്ഞതും ചുറ്റും നിന്നിട്ട് തൊട്ട് ഉണ്ടായിരുന്നവരും അത് കണ്ടു വന്ന് കണ്ടിട്ടുള്ളവരും വീട്ടുകാർ തന്നെ, അയാളുടെ മകളും മക്കളുടെ മകളും വൈഫും ഇവരെല്ലാവരും എല്ലാവരും കൂടെ ചുറ്റും നിന്ന് ഇയാളുള്ളത് പറഞ്ഞപ്പോൾ, അയാളെ കൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ കുറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റാതെ തോന്നുന്നു. ഓരോ സംഭവങ്ങളും ഉപയോഗിച്ച് ഇന്നതല്ലേ ഇന്നതല്ലേ എന്ന് അവർ തന്നെ പറഞ്ഞപ്പോൾ അവസാനം പ്രതി സമ്മതിക്കുകയായിരുന്നു. ശരിയാണ്, അബദ്ധം പറ്റിപ്പോയി, ഇതാണെന്ന് പറഞ്ഞ് സമ്മതിക്കുകയായിരുന്നു. രണ്ട് വീടുകളിലായിട്ടാണ് തെളിവെടുപ്പ്. ഒന്ന്, 10 വയസ്സുകാരി കുട്ടിയും അമ്മയും സഹോദരിയും താമസിച്ച വീട്. മറ്റൊന്ന്, വിക്ടറും ഭാര്യയും താമസിച്ച വീട്. ഈ രണ്ട് വീടുകളിലുമായി 1 വർഷത്തിലേറെയായി അയാൾ ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. കുട്ടിയെ പീഡിപ്പിച്ചു വന്ന മുറികളെല്ലാം പോലീസ് പ്രതിയെയും കൊണ്ട് കയറിയിറങ്ങി. പിന്നാലെ അക്രമാസക്തരായ ഈ ജനക്കൂട്ടം. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. എന്ന് വെച്ചാൽ ഈ ചോദ്യത്താണെങ്കിലും പോലീസറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തോന്നിയായിരുന്നു, സത്യം പറയാവല്ലേ. ഞാൻ 2 പെമ്മക്കളുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ആരാണ് തോന്നിയപ്പോൾ എന്തുവാ എന്തെങ്കിലും അങ്ങ് ചെയ്തോളാം ചെയ്യാമായിരുന്നു, പക്ഷേ പറ്റിയില്ല. സത്യം പറയുക, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവർക്കും. ജനക്കൂട്ടം ഒരുവിധത്തിലും സമ്മതിക്കുന്നില്ല. അവനെ അടിച്ചേ പറ്റൂ. അയാളെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തെറിവിളിയുടെ അഭിഷേകമായിരുന്നു അവരുടെ മുന്നിലെ ആയുധം. അതിലാണും പെണ്ണും എല്ലാം ഒപ്പം കൂടി. ഇനി ഏതു നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. പോലീസ് ജാഗരൂകരായി. പ്രതിയെ മിന്നൽ വേഗത്തിൽ വണ്ടിയിൽ കയറ്റി. പക്ഷേ ഈ ജനക്കൂട്ടം വിട്ടില്ല. വിക്ടറേയും കൊണ്ട് പോലീസ് വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പാഞ്ഞു. ഇനിയാണ് യഥാർത്ഥ ചോദ്യം ചെയ്യൽ. വിക്ടർ കാരണം മരണപ്പെട്ട അയൽവാസി പയ്യന്റെ മരണ കാരണം കണ്ടെത്തണം. സ്വന്തം ചെറുമകളുടെ മരണത്തിനു പിന്നിലെ കാരണങ്ങൾ കൊണ്ടുവരണം. എല്ലാത്തിനും ഉപരി വിക്ടർ എന്ന മനുഷ്യഭോഗി ചെയ്തു കൂട്ടിയ പ്രകൃതി വിരുദ്ധ പീഡനങ്ങളുടെ എല്ലാം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. പോലീസിന് ജോലി ഇരട്ടിയാണ്. ഒപ്പം വിക്ടറിന് വിക്ടറിന്റെ യഥാർത്ഥ മുഖം അറിയാമായിരുന്നിട്ടും കുടുംബാംഗങ്ങൾ ആരും ഈ രഹസ്യം പുറത്തുവിട്ടില്ല. വിക്ടറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. പീഡനത്തിനിരയായ കുട്ടികളുടെ അമ്മ പോലും ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. എന്തായിരിക്കും അതിനു പിന്നിലെ കാര്യകാരണങ്ങൾ? ഒരു മഴ പെയ്ത് തോർന്ന പ്രതീതിയായിരുന്നു അപ്പോൾ ജോസിന്. അയാളുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് പഴി കേട്ട ഒരച്ഛൻ. സമൂഹം മുഴുവൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോഴും ഈ പിതൃഹൃദയം തേങ്ങുന്നത് ആരും അറിഞ്ഞില്ല. അയാൾ ഹൃദയം പൊട്ടി കരഞ്ഞു. പക്ഷേ അയാൾ കരയുന്നത് ആരും കണ്ടില്ല.
ജന്മം നൽകിയ മകളെ പീഡിപ്പിച്ചു എന്ന കുറ്റവുമായി അയാൾ ജീവിച്ചു. എന്നെങ്കിലും ദൈവം തന്റെ കണ്ണീര് കാണുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. ആ ദിവസമാണ് ഇന്ന്. ദൈവം ജോസിന്റെ കണ്ണീര് കണ്ടു. ഏകാന്തത എന്ന് വെച്ചാൽ എനിക്ക് ഈ കഴിഞ്ഞ ഒന്നേ മുക്കാൽ രണ്ട് വർഷക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഏകാന്തനെ പോലെ ജീവിച്ചതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ഏത് കാലത്തായാലും ദൈവം എല്ലാത്തിനും ഒരു പരിഹാരം കാണും. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടും എന്നാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നോ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുമെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. വിക്ടർ എന്ന ക്രിമിനൽ കാട്ടിക്കൂട്ടിയ നാടകത്തിൽ ജോസ് എന്ന മരുമകൻ പെട്ടുപോയി. ജോസ് സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന് മകളെ കൊണ്ട് മൊഴി നൽകി കേസിന് ബലം കൂട്ടി. അതോടെ ഭാര്യയും മക്കളും ഒന്നുമില്ലാത്ത അനാഥനായി ജോസ് മാറി. എല്ലാം വിക്ടറിന്റെ തിരക്കഥയിൽ കാര്യങ്ങൾ മുന്നേറി. എനിക്ക് എന്നെ ഈ ലോകത്തിൻ്റെ മുന്നിൽ എന്നെ സംശയിച്ചത് ആകപ്പാട് നാല് പേരാണ്. ഒന്നെൻ്റെ ഭാര്യ, ഒന്നെൻ്റെ ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ അപ്പൻ, ഭാര്യയുടെ ആങ്ങള. അല്ലാതെ എൻ്റെ ജോലി സ്ഥലത്തായാലും അല്ലാതെ എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളായാലും എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ നാട്ടുകാരായാലും ആരും എന്നെ ഒറ്റപ്പെടുത്തിയില്ല. അയൽക്കാർ പോലും ഒറ്റപ്പെടുത്തിയില്ല. കാര്യം അവർക്കെല്ലാം അറിയായിരുന്നു ഇതെല്ലാം വിജയൻ്റെ, വിക്ടറിൻ്റെ ക്രൂരമായ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ആ വീടും വസ്തുവും കൂടെ. എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധാധികാരിയും ഒരു മന്ദബുദ്ധിയാണ്. അപ്പോൾ അവളെ സ്വാധീനിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തമാക്കി വയ്ക്കുക, എൻ്റെ ഇത് സ്വത്തുക്കളെ തട്ടിയെടുക്കുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വിക്ടർ ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്നെ ആരും ഒറ്റപ്പെടുത്തിയില്ല. പത്തു വയസ്സുകാരി പെൺകുട്ടി തൂങ്ങി മരിച്ചു. എനിക്ക് ജീവിക്കണ്ട, എനിക്കൊന്നും പറയാനുമില്ല എന്ന് അവളുടെ കൈകൊണ്ട് എഴുതി വച്ചിട്ടാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത്. ഒരു സൂചന പോലും നൽകാതെ ആ കുരുന്ന് പോയി. വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് ജോസ് ആയിരുന്നു. ജോസിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ മകൾ ആത്മഹത്യ ചെയ്തു. അതായിരുന്നു ആദ്യ കണ്ടെത്തൽ. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭാര്യ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാല് വർഷക്കാലം കൊടുക്കാത്ത പരാതി ഈ 2015 ഇങ്ങനെ കൊടുക്കാനുണ്ടായത് വിക്ടറിൻ്റെ പ്രേരണ മൂലമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാര്യം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല. കാര്യം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളെ ഞാൻ അവളുടെ ശരീരം ആഗ്രഹിക്കണമെങ്കിൽ അവൾക്ക് 4 വയസ്സ് പ്രായമാണ്. 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഞാൻ ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചിട്ട് അത് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പിന്നെ എനിക്ക് 4 വർഷക്കാലം അത് ആവശ്യമില്ലായിരുന്നു. വീണ്ടും 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് കുഞ്ഞിനെ ഞാൻ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, നെഞ്ചത്ത് പിടിച്ചു എന്നും പറഞ്ഞിട്ടാണ് അവരിപ്പം പരാതി കൊടുത്തിരിക്കുന്നത്. പോലീസിന് അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ്. പ്രതിസ്ഥാനത്ത് സ്വന്തം അച്ഛൻ, പക്ഷെ യഥാർത്ഥ പ്രതി അയാളല്ല എന്ന ഒരു ഉൾവിളി. അവിടെ മുതൽ അന്വേഷണത്തിന്റെ പുതിയ പാഠങ്ങൾ രചിക്കുകയാണ് പോലീസ്. ഒടുവിൽ പ്രതിയെ കിട്ടി. പ്രതി അച്ഛനല്ല, അപ്പൂപ്പൻ. മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയുടെ പിതാവാണ് യഥാർത്ഥ പ്രതി. ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാണ് വിക്ടറിൻ്റെ കുടുംബാംഗങ്ങൾ പോലീസിനോട് സഹകരിച്ചത്. തുടക്കത്തിൽ അവർ നിസ്സഹകരണം പാലിച്ചു. പക്ഷേ വിക്ടർ ജയിലിലായി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അയാളുടെ ചെയ്തികൾ ഓരോന്നും അവർ തുറന്നു പറഞ്ഞത്. പിന്നീട് ലോകം കണ്ടത് വിക്ടർ എന്ന മനുഷ്യ മൃഗത്തെയാണ്. കാണാം തുടർന്നുള്ള ദുരന്ത കാഴ്ചകൾ. ജനനിബിഡമായ ഒരു പ്രദേശം, അടുത്തടുത്തുള്ള പല വീടുകൾ. ആ വീടുകളിൽ ഒന്നായിരുന്നു വിക്ടറിന്റെ വിഹാര കേന്ദ്രം. ആരും അറിഞ്ഞില്ല വിക്ടറിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ.
ഈ വീട്ടിലെ ഒരാളും പുറത്തു പറഞ്ഞതുമില്ല എന്താണ് ഈ വീട്ടിൽ നടക്കുന്നതെന്ന്. വിക്ടറിനെ അത്രയ്ക്ക് ഭയമായിരുന്നു. നമ്മള് വന്ന ആദ്യമൊക്കെ ഇടയ്ക്കൊന്ന് ചിരിക്കും, പിന്നെ എന്നെ നോക്കിയല്ല സാറിനൊക്കെ ചിരിക്കും, നമ്മളെ ഒന്നും നോക്കത്തില്ല. നമ്മളൊക്കെ അടുത്തൂടെ പോയാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സൗണ്ടൊക്കെ. അപ്പം ഞങ്ങൾ ചോദിക്കും അതെന്താ മനുഷ്യ അങ്ങനെ അങ്ങനെ അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ആർക്കും അറിയത്തില്ല. അമിതമായ ലൈംഗിക ആസക്തിയായിരുന്നു വിക്ടറിനെ മൃഗതുല്യനാക്കിയത്. മുന്നിൽ പെടുന്നത് ആണെന്നോ പെണ്ണെന്നോ പക്ഷഭേദമില്ലാതെ അയാൾ തന്റെ തന്ത്രത്തിൽ കുടുക്കുകയായിരുന്നു. തന്റെ ലൈംഗിക ചേഷ്ടകളിൽ ഇരകളായി മാറിയത് സ്വന്തം രക്തം കൂടിയാകുമ്പോൾ ഇനി വേറെ പറയാനില്ല. അതില് കുറെ കാലം കൊണ്ട് ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് നോക്കിയത് അയാൾ പറഞ്ഞത് കുറെ കാലം കൊണ്ട് കുറേ കാലമായിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടെങ്കിലും ഈ കുട്ടികളെ അവിടെ ഈ വീട്ടിലാണ് ഇവർ നിന്നത്. ഈ ഈ പറയുന്ന പ്രതിയുടെ വീട്ടിലാണ് നിന്നത്. അവിടെ എടുത്തു വെച്ച് മടിയിലിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ലാളിക്കുന്നുള്ള രൂപത്തിലിരുത്തിക്കൊണ്ട് ഇത് ഇത്തരത്തിൽ പലതും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ആ ഈ പ്രതി തന്നെ മറ്റൊരു പെൺകുട്ടിയെയും കൂടെ ഇതുപോലെ ചെയ്തു എന്നുള്ളതും കൂടെ അതിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിലും കൂടെ ഈ പ്രതിക്കായിട്ട് മറ്റൊരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തു. തൊട്ടയൽവാസി പയ്യൻ 16-കാരൻ തൂങ്ങി മരിച്ചു. വിക്ടറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു അവന്. അങ്ങനെയെങ്കിൽ മരണകാരൻ വിക്ടർ തന്നെയാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് നന്ദിരിക്കൽ ഗ്രാമവാസികൾ. സംഭവിക്കുന്ന ദിവസം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ചില പെരുമാറ്റങ്ങളും കൂടിയാണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അസ്വാഭാവിക മരണമൊന്ന് മാറ്റിയിട്ട് മരണക്കുറ്റം പ്രേരണക്കുറ്റം മരണത്തിലേക്കുള്ള പ്രേരണക്കുറ്റം കൂടെ ഇയാളുടെ പേരിൽ ഞങ്ങൾ ആരോപിക്കുകയും ഉണ്ട്. അത് ചെയ്യുകയും ആ പ്രേരണക്കുറ്റം കൂടെ അതിന് ചാർജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനുള്ള ശിക്ഷയും കൂടെ ആയിട്ടാണ് അതിന് കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങൾ നിയമം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വിക്ടറിന്റെ കുടുംബത്തെ മുഴുവൻ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഒരു കുരു കഴിഞ്ഞു. ആ കുരുക്കിനെ തുടർന്ന് ഒരുപാട് ഊരാക്കുടുക്കുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്ടർ നടത്തിയ പീഡനങ്ങൾ എത്ര, കൊലകൾ എത്ര, ഇനി ആ കണക്കു മാത്രമേ പുറത്തുവരാനുള്ളൂ. വിക്ടർ എന്ന ക്രൂരമൃഗത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ആ കാഴ്ച കാത്തിരുന്ന് കാണാം. വിക്ടർ എന്ന പൈശാചികൻ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. സ്വന്തം മകളുടെ മകളെ അതിക്രൂരമം വിധത്തിൽ പീഡിപ്പിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാണ്. വരും ദിനങ്ങളിൽ വിക്ടർ എന്ന ക്രൂരമൃഗത്തിൻ്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.